നമസ്കാരം ഞാൻ ഷുജി രവിയാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ മണിയെന്ന് അടിച്ചു വിട്ടേക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ വരും ഇന്ന് പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോത്ത് വളർത്തുന്നവർ അല്ലെങ്കിൽ ആടിനെയൊക്കെ വളർത്തുന്നവർ വാങ്ങാൻ പോകുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ളൊരു പണിയെപ്പറ്റിയാണ് കാരണം നമ്മളെയൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നുള്ള ഒരു തോന്നലുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള പൊതുവെ നമ്മളെപ്പോൾ ഉള്ള ചെറുപ്പക്കാർക്കും മറ്റുള്ളവർക്കൊക്കെ ഒരു രണ്ട് തവണ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പോത്തിനെയോ ആടിനെയൊക്കെ നമ്മൾ എവിടെന്നെങ്കിലും പോയി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ ഉണ്ടാകും നമ്മളിതിനകത്ത് വലിയ പുലിയായെന്ന് ഇപ്പം നമ്മൾ ഭയങ്കര തന്ത്രങ്ങളൊക്കെ പറ്റുന്ന കൂട്ടത്തിലാണ് ഭയങ്കര കുറേ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ വരുന്ന വീഡിയോകളെല്ലാം കണ്ടിട്ട് വിചാരിക്കും നമ്മൾ ഭയങ്കര സംഭവം എന്ന് കണ്ടിട്ടായിരിക്കും പോയി മേടിക്കാൻ പോകുന്നത് ഇവന്മാരെല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ കാര്യമാണ് പറയുന്നത് എല്ലാം കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം മെമ്പറായിരിക്കും അതിനകത്ത് വരുന്ന പല കാര്യങ്ങളും അരിച്ചു കണക്ക് കൂട്ടിപ്പോഴും ഇനി നമ്മളെ തോപ്പിക്കാൻ ആരുമില്ല എന്നുള്ള ലെവലിലായിരിക്കും നമ്മുടെയൊക്കെ ചിന്തകൾ പോകുന്നത് അപ്പം അങ്ങനെയുള്ള എനിക്കും അല്ല എൻ്റെ ഒരു സുഹൃത്തിനും പറ്റിയൊരു പണി കിട്ടിയോണ്ട് ഇന്ന് രാവിലെ കിട്ടിയ പണിയാണ് അപ്പം നമ്മൾ ചന്തയിൽ പോയാണ് സാധാരണ പോത്തുകളെയൊക്കെ വാങ്ങാറുള്ളത് ചന്തയിലാകുമ്പോഴത്തേക്കും നമുക്കൊരു കൺമതിക്ക് കൺമതി എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചക്കുള്ള ആ ഭംഗിക്കുള്ള വില കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് വരും അവിടെ നമുക്ക് ചിലപ്പോൾ പോസ്റ്റ് പണിയൊക്കെ കിട്ടാറുണ്ട് ചിലപ്പോൾ കേടാ അതായത് ചത്തു ചത്തുപാറായതും അതും ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാറുമുണ്ട് അങ്ങനെയൊക്കെ എല്ലാവർക്കും കിട്ടാറുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങൾ കുറേ നാളൊക്കെ പോയി വരുമ്പോഴത്തേക്കും അനുഭവമായി നമുക്ക് രക്ഷ അതിനാ എന്താ പറയുക അങ്ങനെയുള്ള ഉപകടങ്ങളൊന്നും ഇല്ലാതെ നല്ല കന്നുകുട്ടികളൊക്കെ എടുക്കാൻ പറ്റും പിന്നെ പുതിയ ആളുകളുടെ തന്ത്രമാണ് അത് തന്ത്രമല്ല ഈ തൂക്കി മേടിക്കുക അതായത് ഇപ്പോൾ ഞാൻ തന്നെ വീഡിയോയിലൊരു ഒരു വീഡിയോ പോസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അളന്നെടുക്കുന്നതിൻ്റെ ഒരു ട്രിക്ക് അതുപോലെ തന്നെ അതല്ലാതെ തന്നെ തൂക്കി മേടിക്കുന്ന പരിപാടിയുണ്ട് കിലോ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ ഇപ്പം മുറയുടെ കാലമായതുകൊണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ മുറയെ മേടിക്കുന്ന ടീംസൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് ഇപ്പം വണ്ടിയിൽ മൊത്തത്തിൽ കന്നുകളെല്ലാം കൂടെ കയറ്റിയിട്ട് വേ ബ്രിഡ്ജിൽ കൊണ്ട് തൂക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും സെറ്റപ്പിൽ പോയി തൂക്കിയെടുക്കുക എന്നുള്ള പരിപാടിയുണ്ട് അപ്പം പിന്നെ നമ്മുടെ നാട്ടിലെ നല്ല കാക്കന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോത്തിനെ ഒരിക്കലും അല്ലെ ഈ കന്നുകളെ ഒന്നും വൈകുന്നേരം പോയി വാങ്ങരുത് രാവിലെ പോയി വാങ്ങണം വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ഇത് തീറ്റ തിന്ന് തടിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്കിത് നല്ല തടിയായിട്ട് തോന്നും അതേസമയം രാവിലെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ തീറ്റയെല്ലാം ദഹിച്ചിട്ട് വയറൊക്കെ ഒട്ടി കിടക്കുന്ന ഒരു കോലത്തിൽ നമുക്ക് കാണാൻ പറ്റും അതായിരിക്കും എൻ്റെ ശരിക്കുള്ള മാംസം ആ ഒരു രീതിയിൽ നമുക്ക് സാധനത്തിന് വാങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെയും അടിച്ചിടുന്ന പുതിയ ട്രിക്കുകളും പുതിയ ട്രക്കെല്ലാം പണ്ട് മുതലുണ്ടായിരുന്നതായിരിക്കാണെന്നു പക്ഷെ നമുക്കിപ്പോഴാണ് കിട്ടിയ സംഭവം അതായത് ഇവന്മാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെ ഇതുങ്ങളെ തല്ലി ഉണക്ക പുല്ല് വൈക്കോൽ പിന്നെ ഉപ്പ് ചേർത്ത് നല്ല കട്ടിക്ക് ഉപ്പ് ഇതിൻ്റെ വയറ്റിൽ ചെല്ലത്തക്ക രീതിയിലുള്ള ഭക്ഷണത്തിൽ ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം ഉണക്ക കൊടുക്കാം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും അപ്പോഴത്തേക്കും അതായത് ഇതിനെക്കൊണ്ട് മാക്സിമം വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഇപ്പം ഒരു ജി ഒരു ആട് അല്ലെങ്കിൽ ആടിനൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ഒരു നാല് കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോ നാല് കിലോയ്ക്ക് മേലെ എന്തെ എങ്ങനെയൊക്കെ ആയാലും വ്യത്യാസം വരത്തക്ക രീതിയിൽ വെള്ളം കുടിപ്പിക്കാൻ ഇപ്പം കൊണ്ട് പറ്റും ഈ ഒരു രീതി കൊണ്ട് അപ്പോൾ നാല് കിലോ വെയിറ്റ് കൂടാണ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മുന്നൂറ് കിലോ ഏറ്റവും കുറഞ്ഞ വില മുന്നൂറ് രൂപ കിലോ ഇട്ട് കൂട്ടിയാൽ പോലും നമുക്കൊരു ഏകദേശം ഒരു ആയിരം രൂപയ്ക്ക് എടുത്ത് പിടിക്കാൻ പറ്റും ഒരു ആടിൻ്റെ പുറത്ത് കിട്ടുന്ന വിലയാണ് അതിപ്പോൾ പോത്താണെന്നുണ്ടെങ്കിൽ അത് എത്ര രീതിയിൽ വെള്ളം കുടിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിരാവിലെ നമ്മൾ ഒരു പോത്തിനെ എടുക്കാൻ പോയപ്പോൾ കിട്ടിയ പണിയാണ് അതായത് നല്ല വെള്ളം കുടിച്ചിട്ട് നല്ല സൈസായിട്ട് നിൽക്കുന്നു അപ്പോൾ നമ്മുടെ ധാരണ എങ്കിലും നമുക്ക് അറിയാൻ പറ്റും വയറ് വീർത്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടായിരിക്കാം എന്നറിയുമെങ്കിലും ആറു മണിക്കൊക്കെ ഇത് ഇത്രയും കഴിക്കുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ പല ആളുകളും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ വെള്ളം കുടിപ്പിച്ചൊക്കെ വെയിറ്റ് കേട്ടി നിർത്തുന്ന പരിപാടിയെപ്പറ്റി പക്ഷെ നമ്മളും നമ്മുടെ അനുഭവത്തിൽ വരുന്നത് എപ്പോഴാണ് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക നല്ല കച്ചവടക്കാരിൽ നിന്ന് ഇപ്പോൾ ഫാമുകളിലാണെങ്കിൽ പോലും ഇത് നടക്കാൻ സാധ്യതയുള്ള കാര്യമാട്ടോ ഫാമുകളിലൊക്കെ ഇപ്പം ഒരു തറ വില ഫാമുകാരുടെ ഒരു തറ എന്ന് വെച്ചാൽ ഭയങ്കര തെമ്മാടത്തറന്നാണ് പറയാം അതായത് നമുക്ക് നേരിട്ട് പരിചയമുള്ള ഒരു ഫാമിൽ നടക്കുന്ന സംഭവമാണ് ഫാമിൻ്റെ പേരൊന്നും പറയത്തില്ല അപ്പം ഇവർ ഫേസ്ബുക്കിൽ പോത്തുകൾ അല്ലെങ്കിൽ കന്നുകളൊക്കെ വരുന്ന സമയത്ത് വീഡിയോസ് അല്ലേ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സാധനം ഇന്നിടത്തും ഹരിയാനയിൽ നിന്ന് കയറുന്നു ഹരിയാനയിൽ നിന്ന് പുറപ്പെടുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ പോസ്റ്റ് ഇടും അപ്പോൾ ശരിക്കും ഈ പോത്തുകൾ നേരത്തെ കൂട്ടി ഇവരുടെ ഫാമിൽ വന്നിട്ടുണ്ടാകും പക്ഷേ ഇവരുടെ ഫാമിൽ വന്ന് ഇവന്മാർ തീറ്റ കൊടുത്ത് എല്ലാം ഒരു പരുവാക്കി കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ഇവന്മാർ ഈ പോസ്റ്റ് ഇടുന്നത് അപ്പം അതിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷ ആളുകളെല്ലാം നോക്കിക്കണ്ട പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും ഈ പോത്ത് വരുന്നതിനെപ്പറ്റി പക്ഷേ പോത്ത് വന്നിട്ട് എപ്പോഴേ കിടന്ന് ഇവിടുന്ന് ഇവിടുത്തെ തീറ്റയൊക്കെ ഒരു പരുവം സെറ്റായിക്കാണ് ഈ വന്നതിന് ശേഷം വിമാരുടെ ഒരു പോസ്റ്റ് ഇടും അതായത് വിമാരുടെ ഒരു പോത്ത് ഒരു പരുവായിക്കതിന് ശേഷം ഇതേ പോത്ത് വന്നു എന്നു പറഞ്ഞൊരു ഇടും അപ്പോഴായിരിക്കും ആളുകൾ ഓടിപ്പിടച്ച് കാണാൻ ചെല്ലുന്നത് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നല്ല പോട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്നതായിട്ട് വന്നു അപ്പോൾ അതിമാർ തീറ്റക്കൊടുത്ത് റെഡിയാക്കി നിർത്തിയേക്കുന്നതായിട്ട് അമ്മ ഇതുപോലുള്ള തീറ്റകളും അതേപോലെ വെള്ളമൊക്കെ കുടിപ്പിച്ച് സൈസാക്കി നിർത്തിയേക്കുന്നതായിരിക്കും അന്നേരം കാണുന്നത് അപ്പോൾ കാണുന്ന മുഖവിലയ്ക്ക് ആളുകൾ മേടിച്ചുകൊണ്ടുള്ളൂ അപ്പം എടുക്കുന്നതിന് മുമ്പ് അതായത് പോത്തുകളെയൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട് നല്ല കാക്കന്മാരെ കൊണ്ട് പോത്തിനെ നോക്കി വിശ്വാസം ഉള്ള നല്ല ആളുകളെയും കൊണ്ടുപോയിട്ട് ഇതിനെപ്പറ്റി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയും കൊണ്ടുപോയി വിശ്വസിക്കാൻ പറ്റുന്ന പറ്റുന്നിടത്തുനിന്ന് മാത്രം ചന്തകളിൽ നിന്ന് എടുത്താൽ അത്രയും നല്ലത് വിശ്വസിക്കാൻ പറ്റുന്നിടത്തുനിന്ന് മാത്രം ഇതുപോലുള്ള പോത്തുകളെ വാങ്ങുക അല്ലെങ്കിൽ ഇതേ ഇതുപോലെ നമ്മുടെ വീട്ടിൽ പോത്തിനെ വലിയ പോത്തിനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ ഒന്ന് പോത്തുനിന്ന് മൂത്രം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും ദയം ഇടക്കുമ്പോഴേറ്റ് അപ്പം അങ്ങനെയുള്ള നല്ല വിശ്വാസയോഗ്യമായ സ്ഥലങ്ങളിൽ മാത്രം ഇതുപോലുള്ള പോത്തുകളെയൊക്കെ വാങ്ങുക മറ്റൊരു വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം